പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഷാലോം ടി വിയിൽ കൃപയുടെ നീർച്ചാലുകൾ എന്ന ശുശ്രൂഷയിലേക്ക് വീണ്ടും കടന്നുവരുവാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഈശോയ്ക്ക് നന്ദി പറയുകയാണ് കുരുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഖണ്ണികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പതിനെട്ട് മുതൽ മൂന്നാം അധ്യായം കുരുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം കുരുതിലുണ്ടായ വ്യക്തികളെ ചൊല്ലിയുള്ള പൗലോസിനെ പൗലോസ് പൗലോസ്ലിഹയെയും അഫലോസിനെയും ഖേഫവ് അഥവാ പത്രോസ്ലിഹയൊക്കെ ചൊല്ലിയുള്ള വ്യക്തികൾ കർത്താവിനെ കാണാതെ മനുഷ്യർ കർത്താവിനെ കാണാതെ കർത്താവിനെ അവതരിപ്പിച്ചവരെ കാണുന്ന വിചിത്രമായ ഒരു വിരോധാഭാസം അവരുടെ ഇടയിൽ സംഭവിച്ചപ്പോൾ അത് വളരെ അപലീപനീയമായി അപലപിക്കുന്ന ഒരു രീതിയാണ് പൗലോസ്ലിഹ ഇവിടെ അവലംബിച്ചിട്ടുള്ളത് ആദ്യ അങ്ങനെ ചെയ്യുന്നവരെ വഴക്ക് പറയുമ്പോൾ രണ്ടാം പദത്തിൽ അങ്ങനെ ചെയ്യുവാൻ കാരണക്കാരാകുന്ന ശുശ്രൂഷകരെ വാൺ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ അവസാനിക്കുന്ന ഈ ഭാഗത്ത് വരുമ്പോഴും അതാണ് ക്രിസ്തുവിനെ കാണാതെ ക്രിസ്തു ശുശ്രൂഷയെ ശുശ്രൂഷകരെ കാണുന്നതിൻ്റെ വലിയ അപകടം ഇതൊരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഇത് വലിയ ഒരു ഇന്നത്തെ ഇന്നിൻ്റെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമായി വരികയാണ് നാം കാണേണ്ടിയത് ദൈവം അയച്ചവരെയല്ല അയച്ച ദൈവത്തെയാണ് സന്ദേശവാഹകനായ ഒരു പോസ്റ്റ്മാൻ എൻ്റെ വീട്ടിൽ വരുന്നുവെങ്കിൽ ആ പോസ്റ്റിനാണ് പ്രാധാന്യം പോസ്റ്റ്മാൻ ആരുമാകാം പോസ്റ്റ്മാൻ മാറി മാറി വന്നേക്കാം പക്ഷേ ആ പോസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുപോലെ തന്നെ ഇവിടെ പൗലോസ് ലിഹ ചോദിക്കുകയാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ കുരന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയാണെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ വലിയ ഒരു ചിന്ത ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ എന്നിട്ട് ആ ആത്മവഞ്ചന എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അപ്പൊ സ്ഥലം വിശദീകരിക്കുകയാണ് ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഈ ലോകത്തിൽ ജ്ഞാനമുള്ള ആളാണ് ഞാൻ ജ്ഞാനിയാണെന്ന് തോന്നുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ ഇപ്പം തന്നെ തന്നെ ഭോഷനാക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുകയാണ് തന്നെ തന്നെ ഘോഷനാക്കുന്നവൻ യഥാർത്ഥ ജ്ഞാനിയോ അവിടെയാണ് നമ്മൾക്ക് ചിന്ത ആരംഭിക്കേണ്ടിയത് ജ്ഞാനമുള്ള വാക്കുകൾ പറയുകയും ജ്ഞാനികൾക്കൊപ്പം സഞ്ചരിക്കുകയും ജ്ഞാനികൾക്ക് തുല്യരായിരിക്കുകയും ചെയ്യുന്നവരെയല്ലേ ജ്ഞാനി എന്ന് പരിഗണിക്കുന്നത് ബോഷത്വം പറയുകയും പോലെ സംസാരിക്കുകയും ചെയ്യുന്നവനെ ജ്ഞാനി എന്ന് ആരെങ്കിലും പരിഗണിക്കുമോ ഇവിടെയാണ് ബൈബിൾ പറയുന്ന ജ്ഞാനവും ലോകത്തിൻ്റെ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാൻ കഴിയുന്നത് അടുത്ത വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനത്തെ കണ്ടുപിടിക്കാതെ ജ്ഞാനം എന്ന് പേരുള്ളതിൻ്റെ പിന്നാലെ പോയി വെറുതെ ആത്മവഞ്ചന ആരും ചെയ്യാതിരിക്കട്ടെ താഴെ അതിങ്ങനെയാണ് പറയുന്നത് വിചാരിക്കുന്ന യഥാർത്ഥ ജ്ഞാനിയാകേണ്ടത് ആരെങ്കിലും ജ്ഞാനിയാണെന്ന് വിചാരിക്കുന്നുവെങ്കിൽ യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഘോഷനാക്കട്ടെ അപ്പോൾ ഇവിടെ ഭോഷനാണ് എന്നല്ല പറയുന്നത് തന്നെ തന്നെ ഭോഷനാക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ തന്നെ ഭോഷനാക്കി യഥാർത്ഥ ജ്ഞാനിയാവുക താൻ ഭോഷനായതുകൊണ്ടല്ല തന്നെ തന്നെ ഭോഷനാക്കിയിട്ട് യഥാർത്ഥ ജ്ഞാനിയാവുക എന്താണ് ഈ തന്നെ തന്നെ ഫോഷനാക്കി യഥാർത്ഥ ജ്ഞാനിയാവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അടുത്ത വാക്യത്തിൽ അതുണ്ട് എന്തെന്നാൽ നോക്കിക്കോണു പത്തൊമ്പതാമത്തെ എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്തമാണ് വിസ്ഡം അല്ലെങ്കിൽ വോയ്സ് ഓഫ് ദിസ് വേൾഡ് ഇസ് ഫുളിഷ്നസ് വിസ്ഡം ഓഫ് ദിസ് വേൾഡ് ഇസ് ഫുളിഷ്നസ് ടു ഗോഡ് ദൈവത്തിന് ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഭോഷത്തമാണ് എന്തുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഭോഷത്വമാകുന്ന അത് പിന്നെ താഴേക്ക് വിശദീകരിക്കുക അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു എന്നും ബുദ്ധിശാലികളെ ആലോചനകൾ വ്യർത്ഥമാക്കുന്നുവെന്നും കർത്താവ് അറിയുന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത് എഴുതപ്പെട്ടിരിക്കുകയാണ് ബുദ്ധിശാലികളെ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു ഒന്നുകൂടെ ചോദ്യം ബുദ്ധിശാലികളെ അവരുടെ തന്ത്രത്തിൽ തന്നെ കൊടുക്കുന്നു അവർ ഏത് തന്ത്രത്താലാണോ മറ്റുള്ളവരെ കൊടുക്കുന്നത് ദൈവം അതേ തന്ത്രത്തിൽ അവരെ കൊടുക്കുന്നു അവരേതാണോ മറ്റുള്ളവരെ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് അവർ ഭയങ്കര മിടുക്കരായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വേറൊരാളെ കൊടുക്കാനായിട്ട് വളരെ സ്ട്രാറ്റജിക്കായിട്ട് തന്ത്രപരമായിട്ട് അവരെ കൊടുക്കുവാനായിട്ട് കുടുക്കുകൾ ഉപയോഗിക്കുകയാണ് എന്നാൽ വചനം പറയുകയാണ് ഏത് തന്ത്രം അവർ മറ്റുള്ളവരെ കൊടുക്കാൻ ഉപയോഗിക്കുന്നു അവരെ ദൈവം അതേ തന്ത്രത്തിൽ അവർ മറ്റുള്ളവർക്കായി ഒരുക്കിയ കെണിയിൽ അതേ കെണിയിൽ തന്നെ അവർ വീഴുന്നു അല്ലെങ്കിൽ അങ്ങനെ നമ്മളവിടെ വായിക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെ വിശദീകരിക്കുന്നതിൻ്റെ ആകെ തുക യഥാർത്ഥ ജ്ഞാനം ദൈവത്തിൻ്റെതാണ് ഈ കൊരന്തോസുകാർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ മുഴുവൻ ജ്ഞാനം 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 എന്ന വിഷയമാണ് അത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നാം അധ്യായത്തിന് മുപ്പതാമത്തെ വചനത്തിലും മുപ്പത്തി ഒന്നാമത്തെ വചനത്തിലും ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ഒക്കെയായി നൽകിയിരിക്കുകയാണ് അപ്പോൾ ദൈവം യേശുക്രിസ്തുവിനെ ജ്ഞാനമായി നൽകിയിരിക്കേ യേശുക്രിസ്തു ആകുന്ന ജ്ഞാനത്തെ കാണാതെ പഠിച്ചതോ ഗ്രഹിച്ചതോ അറിഞ്ഞതോ കിട്ടിയതോ ആയ ജ്ഞാനങ്ങളെ ഫോക്കസ് ചെയ്ത് ആ ജ്ഞാനത്തിൻ്റെ തലത്തിൽ വ്യക്തികളെ കാണുകയും വീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം വലിയൊരു വാണിംഗ് തരികയാണ് എന്താണ് വാണിംഗ് അറിയാമോ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ സംസാരിക്കുകയാണ് എന്താ ദൈവത്തിന് വചനം നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനാവുക ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം അമ്മ വാക്ക് യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനാവുക ആ ചിന്ത ആരംഭിക്കുന്നത് വാസ്തവത്തിൽ കുരുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വചനത്തിലാണ് ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വഞ്ചനപ്പെടാതിരിക്കുക എങ്ങനെയാണ് വഞ്ചനപ്പെടുന്നത് ഇതാണ് ജ്ഞാനമെന്ന് കണ്ട് ഇതിലാണ് കാര്യമെന്ന് കണ്ട് വഞ്ചനപ്പെടാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിന് ജ്ഞാനിയാണെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനാകട്ടെ യഥാർത്ഥ ജ്ഞാനിയാക ട്രൂ വോയിസ് ആകേണ്ടതിന് ഭോഷനാകട്ടെ എന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്തമാണ് അപ്പം ദൈവത്തിന് ഭോഷത്വമായത് സ്വീകരിച്ചിട്ടാണ് ഒരാൾ പറയുന്നത് ജ്ഞാനിയെന്ന് യഥാർത്ഥത്തിലവൻ ജ്ഞാനിയാണോ യഥാർത്ഥത്തിലവൻ ജ്ഞാനിയല്ല യഥാർത്ഥത്തിൽ അവൻ ഭോഷനാണ് യഥാർത്ഥത്തിൽ ജ്ഞാനിയാകുന്ന ആരാണ് ദൈവത്തിന് പോഷത്വമെന്ന് ദൈവം പറഞ്ഞ ലോകത്തിൻ്റെ ജ്ഞാനത്തെ സ്വീകരിക്കുന്നവനല്ല ദൈവത്തിൻ്റെ ജ്ഞാനത്തെ സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി അതാണ് ആ വാക്യത്തെ നമ്മൾ കാണുന്നത് എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ് അവൻ അവരെ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു എന്നാൽ ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥമെന്ന് അറിയുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പം നമുക്കിന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടിയ ദൈവമേ ഞാൻ ഒരു ആത്മവഞ്ചനയ്ക്ക് ഇടവരാതിരിക്കട്ടെ ഇവിടെ മറ്റുള്ളവരാളെ വഞ്ചിക്കുന്ന കാര്യമല്ല പറയുന്നത് വേറൊരാളെയും വഞ്ചിക്കുന്ന കാര്യമാണ് ആത്മവഞ്ചന സ്വയ ആത്മവഞ്ചനയ്ക്ക് നാം പാത്രിഭൂതരാകാതിരിക്കട്ടെ എങ്ങനെയാണ് ഈ സ്വയ ആത്മവഞ്ചനയ്ക്ക് പാത്രിഭൂതരാകുന്നത് ഞാൻ എന്തൊക്കെയോ ആണ് എനിക്കെന്തൊക്കെയോ അറിയാം എനിക്ക് ഞാ ഞാൻ ജ്ഞാനിയാണ് എന്ന ചിന്താതലത്തിൽ തലത്തിൽ യഥാർത്ഥ ജ്ഞാനിയാകാതെ ഞാൻ എന്നെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പഠിച്ചു എനിക്കിതൊക്കെ അറിയാം കുറച്ച് കാര്യങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഞാൻ ഇതൊക്കെ ആണ് എന്ന ചിന്തയിലേക്ക് എത്തുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയാണ് അല്ല അല്ല യഥാർത്ഥ ജ്ഞാനിയാകുന്നത് ആകുന്നത് ക്രിസ്തുവിൻ്റെ ജ്ഞാനത്താലാണ് ഹാല ലുയാ ആ ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൽ ആത്മവഞ്ചനയില്ല ആത്മവഞ്ചനയല്ല ആത്മധൈര്യമാണ് വരുന്നത് ഹാലലൂയ അപ്പോൾ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ വിഷയമാണ് ഇത് ഈ പൗലോസ് ലിഹ കുരുന്തോസിലുള്ള സഭയോട് സംസാരിക്കുന്നതിന് കാരണം എന്താണ് പൗലോസിന്റെ പേരിൽ അപ്പോളോസിൻ്റെ പേരിൽ കേഫാവിന്റെ പേരിൽ എല്ലാം വ്യക്തികൾ തിരിയുകയാണ് കുരുന്ത് സഭയിലുള്ളവർ പറയുകയാണ് ഇന്ന ശുശ്രൂഷകരെയാണ് ഞങ്ങൾക്കിഷ്ടം ഓക്കെ ഇന്ന വ്യക്തിയാണ് നന്നായി സംസാരിക്കുന്നത് പൗലോസ് ലിഹയുടെ പ്രസംഗം കൊള്ളാം അപ്പലോസ് നന്നായി വിശദീകരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അപ്പലോസ് പറഞ്ഞു വെച്ച ജ്ഞാനത്തിൻ്റെ പിന്നാലെയും അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞു വെച്ച ജ്ഞാനത്തിൻ്റെ പിന്നാലെയും വ്യക്തികൾ പോയിട്ട് ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ ഉറവിടമായ ഒന്നുകൂടെ ഞാൻ ആ പദം സ്ട്രെസ്സ് ചെയ്ത് പറയാം യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിനെ കാണാതെ ക്രിസ്തുവിനെ അറിയാതെ ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ള ഫിലോസഫിക്കൽ നോളജ് ആണ് ഈ പറയുന്നത് നമുക്കറിയാം സഭ ആദ്യ നൂറ്റാണ്ടിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളി ഫിലോസഫിക്കൽ വേൾഡിൽ നിന്നായിരുന്നു ഫിലോസഫിക്കൽ വേൾഡ് ജ്ഞാനത്തിലായിരുന്നു അധിഷ്ഠിതമായിരുന്നത് വിസ്ഡമായിരുന്നു അവരുടെ അടിത്തറ സോഫിയ എന്ന ചിന്തയിൽ നിന്നായിരുന്നു സോഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജ്ഞാനമെന്നാണ് ഗ്രീക്ക് വാക്കാണ് അതിൻ്റെ അർത്ഥം തന്നെ ജ്ഞാനമെന്നാണ് അപ്പം എന്താണ് അപ്പം ജ്ഞാനവാദം എന്ന് പറയുന്ന നോസ്റ്റിസിസം എന്ന് ഒരു വാദഗതി തന്നെ ആദ്യ നൂറ്റാണ്ടിൽ സഭ ശക്തമായി നേരിടേണ്ടി വന്നിട്ടുണ്ട് വിശുദ്ധ യോഹന്നാൻ സുവിശേഷവും ലേഖനമൊക്കെ എഴുതിയത് ഈ ജ്ഞാനവാദത്തിനെതിരെയായിരുന്നു ആ ജ്ഞാനവാദികളുടെ സ്വാധീനം പുതിയ നിയമത്തിലെ സഭയ്ക്ക് കത്തുകൾ എഴുതുമ്പോൾ എല്ലാ കത്തുകളിലും തന്നെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കൊരന്തോസുകാർക്ക് എഴുതിയ പശ്ചാത്തലത്തിലും അതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഗ്രീക്കുകാരിൽ നിന്ന് വന്ന ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വന്ന ജ്ഞാനത്തിൻ്റെ ജ്ഞാനാധിഷ്ഠിതമായ ചെയ്ത കൊളോസോസുകാർക്ക് ലേഖനം വെറും വഞ്ചനയുടെ വാക്കുകൊണ്ട് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഫിലിപ്പിക്കാർക്ക് ലേഖനം എഴുതുമ്പോഴും അവിടെയും ജ്ഞാനത്തിൻ്റെ വിശദീകരണം ഉണ്ട് എന്നാൽ കുരുന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോഴും റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോഴും പൗലോസ്ലിഹ ഇതല്പം സ്ട്രെസ് ചെയ്ത് വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ അതുതന്നെയാണ് വിശദീകരിക്കുന്നത് ആത്മവഞ്ചന ഉളവാകുകയാണ് എന്താണ് ആത്മവഞ്ചനയ്ക്ക് കാരണം യഥാർത്ഥ ജ്ഞാനത്തെ കാണാതെ എനിക്കെന്തൊക്കെയോ ഉണ്ട് എന്ന ഒരു പരിസമാപ്തിയിലേക്ക് ഒരു വ്യക്തി എത്തുകയാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം ഞാൻ പഠിച്ചതായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ പ്രായോഗികമായി എനിക്ക് കിട്ടിയ അറിവുകളായിരിക്കും ഇതിലൂടെയൊക്കെ ഞാൻ എന്തൊക്കെയോ ആണ് എനിക്കെന്തൊക്കെയോ ഉണ്ട് എന്ന അറിവിലേക്ക് എത്തുകയാണ് അപ്പോൾ ശുശ്രൂഷകർക്ക് പൗലസ്ലി കൊടുക്കുന്ന വാണിംഗ് ആണ് ആദ്യം നിങ്ങൾ ആത്മവഞ്ചനയിൽ എത്തരുത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ യഥാർത്ഥമായത് അറിയേണ്ടതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം ഈ ഭാഗത്ത് ഈ പ്രത്യേക വാക്യമാണ് അതായത് ആരും ആത്മവഞ്ചന ആർക്കെ ആരെങ്കിലും ഈ ലോകത്തിൽ ഞാൻ എന്ന് വിചാരിക്കുന്ന പക്ഷം ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിനെ തന്നെ തന്നെ ഭോഷനാക്കട്ടെ അപ്പോൾ യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത് ജ്ഞാനം വെച്ചു വിളമ്പുന്നവനല്ല യഥാർത്ഥ ജ്ഞാനി മറ്റുള്ളവരുടെ മുമ്പിൽ ഭോഷനാകുന്നവനാണ് അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഭോഷനാകുന്നവൻ ജ്ഞാനം ജ്ഞാനിയാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റുള്ളവരുടെ മുമ്പിൽ ജ്ഞാനി എന്ന് അഭിമാനിക്കുന്നവൻ തന്നിലേക്ക് ആകർഷണം സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഘോഷനാകുമ്പോൾ ഒരു വ്യക്തി തുറന്ന് പറയുകയാണ് ദേ എൻ്റെ ഉള്ളിലൊന്നുമില്ല ഞാൻ ഭോഷനാണ് എനിക്കൊന്നും അറിയില്ല ഇനി എന്തെങ്കിലും നിങ്ങൾ എൻ്റെ നാവിൽ നിന്ന് കേൾക്കുന്നുവെങ്കിൽ അത് എൻ്റേതല്ല അതാണ് ചിന്ത അതാണ് ചിന്ത ഒരാൾ തൻ്റെ ജ്ഞാനം വെച്ചു വിളമ്പുമ്പോൾ തന്നിലേക്ക് ആകർഷണം സ്വീകരിക്കുന്നുവെങ്കിൽ മറ്റൊരാൾ ഭോഷനായി മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നു പൊട്ടനെ പോലെ നിൽക്കുന്നു ഭോഷനെ പോലെ നിൽക്കുന്നു അതേ സമയത്ത് തന്നെ ആ വ്യക്തി പറയുകയാണ് ഇല്ലില്ല എൻ്റെ ജ്ഞാനം ഞാനായിരിക്കുന്ന ജ്ഞാനം അല്ലെങ്കിൽ എൻ്റെ ജ്ഞാനം യഥാർത്ഥമായ ക്രിസ്തുവിൽ നിന്നുള്ള ജ്ഞാനമാണ് ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം വാക്കുകളല്ല ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ പ്രവർത്തനങ്ങളല്ല നിങ്ങൾ എന്നെ നോക്കിയാലോ എൻ്റെ ജ്ഞാനത്തെ വിലയിരുത്തേണ്ടിയത് എന്നിലിരിക്കുന്ന ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജ്ഞാനമാണ് എൻ്റെ ജ്ഞാനം ഒന്നുകൂടി ഞാൻ പറയാം എന്നിലിരിക്കുന്ന ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജ്ഞാനമാണ് എൻ്റെ ജ്ഞാനം എൻ്റെ പ്രിയ സഹോദരങ്ങൾ നമുക്കിന്ന് സ്വീകരിക്കേണ്ടത് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജ്ഞാനമാണ് അപ്പോൾ ആ ജ്ഞാനം സ്വീകരിക്കുന്നതിനോ ആ ജ്ഞാനം ഉപയോഗിക്കുന്നതിനോ മനുഷ്യരുടെ മുമ്പിൽ ജ്ഞാനിയാണെന്നുള്ള പേരോ മനുഷ്യരുടെ മുമ്പിൽ ജ്ഞാനിയാണെന്നുള്ള നടനമോ ആവശ്യമില്ല നാട്യമോ നടനമോ ജ്ഞാനി എന്ന നാട്യമോ ജ്ഞാനി എന്ന നടനമോ ആവശ്യമില്ല പിന്നെന്താണ് യഥാർത്ഥ ജ്ഞാനി ഭഷനാവുകയാണ് യഥാർത്ഥ ജ്ഞാനി ഭോഷനാവട്ടെ ഒന്നുകൂടെ ഞാനാവുന്നത് യഥാർത്ഥ ജ്ഞാനി നിങ്ങൾക്ക് ട്രൂ വോയ്സ് ആകണമെങ്കിൽ യഥാർത്ഥ ജ്ഞാനി ആകണമെങ്കിൽ അതിനുള്ള സ്റ്റെപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ് യഥാർത്ഥ ജ്ഞാനി ആകണമെങ്കിൽ ഭോഷനാകട്ടെ ഒന്നുകൂടി ആ വാക്യം ഞാൻ വായിക്കാം കുരുന്ദോസ്സുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയാണെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് തന്നെ തന്നെ ഭോഷനാക്കുക എന്നുള്ളത് മറ്റുള്ളവർ എന്നെ ഭോഷൻ എന്ന് എണ്ണുന്നതിലുപരിയായിട്ട് ഞാൻ തന്നെ എന്നെ ഭോഷൻ എന്ന് എണ്ണുകയാണ് അതാണ് ഇവിടെ പറയുന്നതെന്നും പുറത്തെ ആൾക്കാർ ചിന്തിക്കുന്നതിനെ പറ്റിയല്ല ആത്മവഞ്ചന എൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്നതാണ് ഓക്കെ ഇനി ഇനി രണ്ടാമത് പറയുന്ന തൻ യഥാർത്ഥ ഫോഷൻ എന്ന് വിചാരി യഥാ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം ആ ജ്ഞാനി എന്ന വിചാരം എൻ്റെ ഉള്ളിലുണ്ടാകുന്നതാണ് മൂന്നാമത് പറയുക യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ ഭോഷനാക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ എടുക്കേണ്ടിയതാണല്ലേ ഞാൻ ചെയ്യേണ്ടിയതാണ് ഹാലെ ലൂയ്യ മൂന്ന് മൈൻഡ് സെറ്റുകളാണ് ആത്മവഞ്ചനയിൽ എത്താൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് ആത്മവഞ്ചനയിൽ എത്തുന്നത് ജ്ഞാനി എന്ന ചിന്തയിലൂടെ അപ്പോൾ അവിടെ നമ്മൾ നിലപാട് എന്താണ് യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് നമ്മൾ അറിയാൻ പോകണം യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭോഷത്വത്തിൽ വെളിപ്പെടുന്നതാണ് ഹാല ലൂയ്യ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും നമ്മുടെ വാക്കുകളുടെ പിൻബലത്തിലൊക്കെയാണ് വ്യക്തികൾക്ക് രൂപാന്തരം വരുന്നത് ഒരിക്കലുമല്ല പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ആത്മാക്കളെ വിടുവിക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ നമ്മൾ നല്ല ശതമാനം ആൾക്കാരും എന്തെങ്കിലും വചനം പോലും ആരോടും പറയാത്ത കാര്യം നമ്മൾ പറഞ്ഞാൽ പോഷത്തമായി പോകുക എന്നുള്ള ചിന്തയിൽ നിന്നാണ് പക്ഷേ ഓർക്കുക ആ ദോഷത്വത്തെ പോലും പിൻബലമായി നിർത്തി ആത്മാക്കളെ രക്ഷിക്കാൻ ദൈവം തയ്യാറാണ് ദൈവത്തിനത് കഴിയും അല്ലെ ദൈവം ചെയ്യുകയാണ് ഇവിടെയാണ് നമ്മൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ ആ പ്രവർത്തനത്തെ അറിയുന്നത് യഥാർത്ഥ ജ്ഞാനീ സ്വയം ആത്മവഞ്ചനയിൽ നിന്ന് പുറത്തിറങ്ങുക ഞാൻ ജ്ഞാനിയാണെന്നുള്ള ചിന്തയിൽ നിന്ന് ഇറങ്ങുക ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ജ്ഞാനം ആ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ജ്ഞാനത്തിനകത്ത് വ്യക്തികളെ ആകർഷിക്കാൻ തോന്നുകയില്ല വ്യക്തികളിലേക്ക് ആകർഷണയില്ല പൗലസ് എന്ന് പറയുന്ന വ്യക്തിയെ കാണണ്ട താഴേക്ക് വായിക്കുമ്പോൾ അതാണ് പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ വാഗ്യം അതിനാൽ കണ്ടോ ഇരുപതാമത്തെ വാക്യം പറയുന്നു ബുദ്ധിശാലികളുടെ ബുദ്ധിയെ ദൈവം അവരുടെ ആലോചനകളെ ദൈവം കളയുന്നു വർദ്ധങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട കണ്ടോ ഇരുപത്തി ഒന്നാമത്തെ വചനം കുരുന്ദോസക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു ആകയാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട ഏതുകൊണ്ട് ഏതുകൊണ്ട് ജ്ഞാനിയായ ഒരാൾ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് ഒരു അഭിമാനം തോന്നാം ഇന്നയാളുടെ ആളാണ് ഞാൻ എനിക്ക് അഭിമാനം തോന്നുന്നു ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു ഇന്നയാൾ ഞങ്ങളുടെ നാട്ടിൽ വന്നു ഞാൻ എനിക്ക് വലിയൊരു അഭിമാനം തോന്നുന്നു തൗലുസ്ലീഹിയിൽ നിന്ന് വചനം കേൾക്കാൻ തൗലു അസ്ലഹി പറയാണ് നിങ്ങൾ മനുഷ്യരുടെ പേരിൽ അഭിമാനിക്കേണ്ട കാരണം മനുഷ്യരിൽ ഏതെങ്കിലും ഒരു മനുഷ്യരിൽ യഥാർത്ഥ ജ്ഞാനം കാണുന്നുവെങ്കിൽ അത് അവൻ്റെതല്ല അവനിലേക്ക് നോക്കണ്ട അതിൻ്റെ ഉറവിടത്തിലേക്ക് നോക്കിയാൽ മതി അതിൻ്റെ ഉറവിടം കർത്താവ് അത്രേ അതിൻ്റെ ഉറവിടം യേശു അത്രേ എത്ര ക്രിസ്തു കേന്ദ്രീകൃതമാണ് ഈ വചനം എന്ന് ശ്രദ്ധിക്കൂ ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമ്മിലേക്ക് വ്യക്തികൾ തിരിയുമ്പോൾ തന്നെ നമുക്ക് അസ്വസ്ഥത തോന്നും അയ്യോ എന്നെ കാണരുതേ അയ്യോ എന്നെ അറിയരുതേ എന്നെ നിങ്ങളെന്താ എന്നെ കണ്ടത് ഞാനല്ലോ ദൈവം നമ്മുടെ കയ്യാൽ ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുമ്പോൾ ഈശോയെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക താഴ്വരയിൽ ഈശോയുടെ കൈയാൽ വലിയ അത്ഭുതം നടന്നിട്ട് ഈശോയെ ജനമന്വേഷിക്കുമ്പോൾ പിതാവിനോട് സംസാരിക്കുവാൻ മലയിലേക്ക് ഓടി ഒളിച്ച ഈശോയെ നമുക്ക് മാതൃകയാക്കാം ഞാൻ എന്താണോ ചെയ്തത് അത് പിതാവിൻ്റേതാണ് നിങ്ങൾ എന്നിലൂടെ പിതാവിനെ കാണുന്നില്ല എങ്കിൽ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ അവിടെ ഇല്ലാതാവുകയാണ് ഈശോയുടെ ആഗമന ഉദ്ദേശം തന്നെ പിതാവിനെ കാണിക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് നമ്മുടെ ദൈവം നമ്മെ അയച്ചതിൻ്റെ ഉദ്ദേശം ദൈവം നമ്മെ ഉപജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളിലൂടെ ഈശോയെ കാണിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ജ്ഞാനത്തെ നമ്മളിലൂടെ കാണിക്കുക എന്നുള്ളതാണ് ഇനി വചനഭാഗം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇതൊരു വലിയ ചിന്തയായി നമ്മുടെ ചിന്താധാരയിൽ തന്നെ വലിയ രൂപാന്തരം നമ്മൾ ഈ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആത്മവഞ്ചന നമ്മൾ ഉളവാകരുത് നാം ആത്മവഞ്ചനയ്ക്ക് കീഴിലാകരുത് യഥാർത്ഥ ജ്ഞാനത്തെ കണ്ടുപിടിക്കുക വ്യക്തി കേന്ദ്രീകൃതമായ വ്യക്തികൾക്ക് അധിഷ്ഠിതമായ ഫാൻസ് അസോസിയേഷൻ ഒന്നും നമുക്ക് വേണ്ട നമുക്കെല്ലാവർക്കും ഈശോയുടെ ഫാനാകാം ശുശ്രൂഷകരെ വിടുക ശുശ്രൂഷകരെ നിർത്തിയ ദൈവത്തെ കാണുക അതാണ് മനുഷ്യർ അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കണ്ട എല്ലാം നിങ്ങളുടെ സ്വന്തമാണ് എന്നിട്ട് താവിടെ വിശദീകരിക്കുക എല്ലാം നിങ്ങളുടെ സ്വന്തമാണ് എല്ലാം നിങ്ങളുടേതാണ് എന്തൊക്കെയാണ് പൗലോസും അപ്പളൂസും കേഭാവും ലോകവും ജീവനും മരണവും ഇപ്പോൾ ഉള്ളതും ഉണ്ടാകാനുള്ളവയും എല്ലാം നിങ്ങളുടേത് തന്നെ എല്ലാം നിങ്ങളുടേതാണ് പക്ഷേ നിങ്ങൾ ഒന്നിൻ്റേതു ആകണ്ട പൗലോസ് നിങ്ങളുടേതാണ് കേഫാവ് നിങ്ങളുടേതാണ് അപ്പോളോസ് നിങ്ങളുടേതാണ് പക്ഷേ നിങ്ങൾ അപ്പോളോസിൻ്റെതാവണ്ട കേഫാവിൻ്റേതാകണ്ട പൗലോസിൻ്റെതാവണ്ട ഇപ്പോൾ ഉള്ളതിൻ്റെ ആവണ്ട വരാനുള്ളവയുടെ ആവണ്ടേതണ്ട് ആവണ്ട നിങ്ങളെല്ലാം ക്രിസ്തുവിൻ്റേതാണ് അടുത്ത് നോക്കിയാണേ ഒന്നു പറഞ്ഞു ഞാൻ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിച്ച് അവസാനിപ്പിക്കുക ഈ എപ്പിസോഡ് ശ്രദ്ധിച്ചു കേൾക്കുക പൗലോസും അപ്പോളോസും കേഫാവും ലോകവും മരണവും ജീവനും മരണവും ഇപ്പോൾ ഉള്ളവും ഉണ്ടാകാനുള്ളവ എല്ലാം നിങ്ങളുടേതാണ് നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റേതും മാത്രം ക്രിസ്തുവാകട്ടെ ദൈവത്തിൻ്റേതും ഹാ ലോയ്യ എല്ലാം നിങ്ങൾക്കുള്ളതാണ് പക്ഷേ നിങ്ങൾ ഇതിനൊന്നും ഉണ്ടാകണ്ട പൗലോസ് നിങ്ങൾക്കുള്ളതാണ് പക്ഷേ നിങ്ങൾ പൗലോസിൻ്റെതാകണ്ട കേഫാവ് നിങ്ങൾക്കുള്ളതാണ് പക്ഷേ നിങ്ങൾ കേഫാവിൻ്റേതാകണ്ട ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്കുള്ളതാണ് ഇപ്പോൾ ഉള്ളതിൻ്റേതായി നിങ്ങൾ മാറണ്ട വരാനുള്ളത് നിങ്ങൾക്കുള്ളതാണ് പക്ഷേ നിങ്ങൾ അതിൻ്റേതായി മാറണ്ട നിങ്ങൾ ക്രിസ്തുവിൻ്റേത് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതിൻ്റെ അല്ല നിങ്ങൾ വരാനുള്ളതിൻ്റെയല്ല നിങ്ങൾ കേഫാവിൻ്റെ അല്ല നിങ്ങൾ പൗലോസിൻ്റെ അല്ല നിങ്ങൾ അപ്പോളോസിൻ്റെ അല്ല നിങ്ങൾ ക്രിസ്തുവിൻ്റെതാണ് ക്രിസ്തു ആകട്ടെ വാട്ട് എ ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ കമോൺ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കൃപയുടെ നീർച്ചാലുകൾ ഷാലോം ടെലിവിഷനിലൂടെ നമ്മുടെ വീടുകളിലെത്തുമ്പോൾ ഇന്നൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ആത്മവഞ്ചനയ്ക്ക് കാരണമില്ലാതെ അഭിഷേകത്തിൽ നിറയുവാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏക ആത്മാവിൽ നമ്മൾ ഒരുമിച്ചൊരു സാക്ഷ്യം കേൾക്കാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ നീർച്ചാലുകൾ നമ്മുടെ വീടുകളിലേക്ക് ഒഴുകുന്നു ബോട്ട് അത് എന്നെ പറ്റിയതാണ് ഈ രണ്ടിടത്തും ഒരു മാസത്തിന് മുമ്പേ കോളർ ഒരു മാസം മുമ്പേ കോളർ കെട്ട് കഴുത്ത് പോകാനായിരുന്നു ഇവിടെ പുള്ളു കോളയിൽ പോയിട്ട് കോളർ കെട്ട് സുഹാമില്ല പിന്നെ പോക്കരങ്ങാട്ടിൽ നിന്ന് വന്നതാണ് സുഹാവെന്ന് പറഞ്ഞുകൊണ്ട് ഓ കോളർ ഇട്ടതാണ് ഇട്ടതാണ് ഇട്ടാതെ ഒരു മാസമായിട്ട് ഒരു ചേച്ചിട്ട് പോന്ന വീട്ടിൽ ഒരു ചേച്ചി പോന്നെ പിന്നെ കംപ്ലൈൻറ് ഉണ്ട് വീക്ക് ഓ യേശുവിൻ്റെ ശക്തി ഇങ്ങോട്ട് ഇറങ്ങട്ടെ ഒന്ന് വിളിച്ചോ ഒന്ന് വിളിച്ചോ അയ്യോ ബാബു ഏട്ടാ ഇങ്ങോട്ട് നോക്കി ഇപ്പോൾ ഉണ്ടല്ലോ ഇന്ന് വരെ എത്ര വയസ്സുണ്ട് അറുപത്തിയൊന്ന് അറുപത്തിയൊന്ന് വയസ്സുവരെ ബാബു വേട്ടന് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക സ്പർശനത്തിന് ഇപ്പോൾ ഈ ശരീരം സാക്ഷ്യം വഹിക്കാൻ പോകുകട്ടോ പിതാവേ ഈ മനുഷ്യനെ റിപ്പയർ ചെയ്താ പോരാ പുതിയതാക്കിയേ പറ്റൂ ഒരു വലിയ ശക്തി ഇപ്പോൾ വ്യാപിക്കട്ടെ ഒരു വലിയ ശക്തി ഇപ്പോൾ വ്യാപിക്കട്ടെ കഴുത്തിലേക്ക് തോളിലേക്ക് നട്ടലിലേക്ക് കഴുത്തിൽ നിന്ന് താഴേക്ക് ശക്തി ഇറങ്ങുന്നു എല്ലാരും കൈനീട്ടി പ്രാർത്ഥിച്ചു ഒരു മനസ്സോട് പ്രാർത്ഥിച്ചു എല്ലാരും പ്രാർത്ഥിച്ചു ഇപ്പൊ ഈ മനുഷ്യൻ സൗഖ്യമാവുകൂടെ വെച്ച് സജീവമായ ശക്തി വിളിച്ചോ എല്ലാരും വിളിച്ചോ ഓ സജീവമായ ശക്തി ഓ സജീവമായ ശക്തി ഓ ജീസസ് ശക്തി വ്യാപിക്കട്ടെ ഇയാടെ തല മുതൽ പാദം വരെ സൗഖ്യമാവട്ടെ നട്ടെല്ലിലേക്ക് ശക്തി ഓഹ് കരമടിച്ചേശുവിനാരാണ് കഴിഞ്ഞു 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 എഴുതപ്പിച്ചോ 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 എഴുതപ്പിച്ചു കഴിഞ്ഞു 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 കഴിഞ്ഞെന്ന് കർത്താവ് പറഞ്ഞോ വേണ്ട എനിക്കറിയാതെ അല്ല എനിക്കെങ്ങനെ അറിയാനാ നിങ്ങൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഏഹ് ഉണ്ട് ഉണ്ട് ഈ രണ്ടിടത്ത് കക്ഷി നിൽക്കുകയാണ് ഏഹ് ഉണ്ട് ഉണ്ട് രണ്ടിടത്ത ഉണ്ട് ഉണ്ട് സ്കാനിങ്ങിൽ രണ്ടിടത്ത് കണ്ടിട്ടുണ്ടോ രണ്ട് സ്ഥലത്തുണ്ട് ഉണ്ട്

ബാബു കേട്ടെ ചെയ്യണം അതെല്ലാം ചെയ്യും നിങ്ങൾ സൗഖ്യമായി എന്നൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്തു പെട്ടെന്ന് പെട്ടെന്ന് വലിയ വലിയ ദൈവത്തിന്റെ കരമാട്ടിരിക്കുന്നു ചെറിയ സംഭവമല്ല ആർത്ത് വിളിച്ച കരം വേണ്ട ശേഷി ഈ പ്രാർത്ഥനയിൽ ഞാൻ ഞാനൊറ്റയ്ക്കല്ല നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ് ഏക മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നിത്യദൈവമേ സർവശക്തനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും വണങ്ങുകയും ചെയ്തു ഞങ്ങൾക്കെല്ലാം ആത്മവഞ്ചനയ്ക്ക് കാരണമാകുവാൻ കാരണമുണ്ട് മിക്ക സന്ദർഭങ്ങളിലും ഞങ്ങൾ യഥാർത്ഥ ജ്ഞാനത്തെ കാണാതെ കരഗതമാക്കിയ ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോവുകയും നാട്യമോ നടനമോ ആയി ആ ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നു എന്നാൽ യഥാർത്ഥ ജ്ഞാനം ക്രിസ്തുവാണെന്നും യഥാ ലോകത്തിൻ്റെ ജ്ഞാനി പോഷനാവുകയും പോഷനെ ജ്ഞാനിയാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴത്തെയും ഞങ്ങൾ കാണുകയാണ് എല്ലാം ഞങ്ങൾക്കുള്ളതാണ് പക്ഷേ ഞങ്ങൾ ഒന്നിനും ഉള്ളതല്ല എല്ലാം യൂസ് ആൻഡ് ത്രോയാണ് എല്ലാം ഉപയോഗിച്ച് വെക്കേണ്ടിയതാണ് പൗലോസിലൂടെ കിട്ടുന്നത് ഗ്രഹിക്കുക അപ്പോളോസിലൂടെ കിട്ടുന്നത് ഗ്രഹിക്കുക എന്നാൽ പൗലോസിൻ്റേതായി മാറാനോ അപ്പോളോസിൻ്റേതായി മാറാനോ ഇപ്പോൾ ഉള്ളതിൻ്റേതായി മാറാനോ വരാനുള്ളതിൻ്റേതായി മാറാനോ ദൈവം ഞങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ അവിടുത്തെ പുത്രൻ്റേതായി മാത്രം മാറാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ ജീവിച്ച ആ ഭക്തിമാർഗത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് വരദാനത്തെ വീണ്ടും പകരുമാറാകണമേ അമ്മത്തണലിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള ഒരു പ്രയാണത്തിന് ഞങ്ങളെല്ലാവർക്കും ഞങ്ങളെല്ലാവർക്കും വരദാനത്തെ വീണ്ടും പകരണമേ പരിശുദ്ധ അമ്മയുടെ മേൽ അന്ന് അതേ കൃപ ഞങ്ങളുടെ മേൽ പൗത്രീകരണത്തിനും വിശുദ്ധീകരണത്തിനുമായി വീണ്ടും പകരുമാറാകണമേ ഭാഗ്യപ്പെട്ട ഉസ പിതാവിനോട് ചേർന്ന് സകേല വിശുദ്ധരോട് ചേർന്ന് സഭയാം ശരീരത്തോട് ചേർന്ന് പ്രത്യേകിച്ച് ഷാലോം ടി വിയിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് ഈ സമയത്ത് രോഗ സൗഖ്യം ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നാനാവിധ രോഗവ്യഥകളാൽ ഭീതിയാൽ രോഗ നിന്ദകളാൽ അവരവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരമവർത്തി വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കടാക്ഷിക്കണമേ എല്ലവരോടും കരുണിയായിരിക്കണമേ പിതാവേ അവിടുത്തെ സ്നേഹം കൊണ്ട് മൂടണമേ പുത്രനായ ക്രിസ്തുവേ അവിടുത്തെ കൃപ കൊണ്ട് മൂടണമേ പരിശുദ്ധാത്മാവേ ഈ ക്ഷണത്തിൽ തന്നെ അവരവരുടെ കരമ അമർത്തി വെച്ചിരിക്കുന്ന ഇടത്ത് അത്ഭുത സൗഖ്യങ്ങളും അത്ഭുത ജീവനും വ്യാപരിപ്പാൻ ഇടയാകണമേ ബലഹീനരായ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം സകേല വിശുദ്ധരുടെയും കൂട്ടായ്മയും ദൈവദൂതന്മാരുടെ സഞ്ചയം ഞങ്ങൾക്കൊപ്പം ഇറങ്ങി നിന്ന് ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുന്നു എന്ന വിശ്വാസത്താൽ കർത്താവ് വായ് ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരളുമാർമേ കർത്താവിൻ കരങ്ങൾ ചെറുതല്ലെവിയോ ബധിരമല്ല കർത്താവിൻ കരങ്ങൾ ചെറുതല്ല അവിടുത്തെ ചെവിയോ ബിരമല്ല നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണു നീർമിക്കുവാൻ കർത്താവു